ഇന്ന് രാജ്യം കണ്ടതിൽ വെച്ച് അതിക്രൂരമായിരിക്കുന്ന പീഡനത്തിന് ഒരു ദളിത് പെൺകുട്ടി ഇരയായപ്പോൾ ആ ഇരയോടൊപ്പം ആ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവർ ആ കുടുംബത്തിന് നിയമസംരക്ഷണം ഉറപ്പു വരുത്തേണ്ട ആളുകൾ ആ നടന്നതിലെ പ്രതികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നിയമമനുശാസിക്കുന്ന ശിക്ഷ നടപ്പിലാക്കേണ്ട ആളുകൾ പ്രതികൾക്കൊപ്പം ചേർന്ന് നിന്ന് ഈ നാടും സർക്കാരും ഉൾപ്പെടുന്ന കേന്ദ്രഭരണവും അതേപോലെ തന്നെ യുപിയിലെ സർക്കാരും ഉൾപ്പെടുന്ന ആളുകൾ പ്രതികളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അത് കണ്ട് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന ഉറക്ക പ്രഖ്യാപനവുമായി യുപിയിലേക്ക് ആ സഹോദരിയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോയപ്പോൾ വഴിയോരത്ത് വെച്ച് ആ കുടുംബത്തിന് ആശ്വാസവാക്ക് നൽകുന്നത് പോലും വിലക്കുന്നതിന് നേതൃത്വം കൊടുത്ത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആ സന്ദർശനത്തിന് പോലും ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ പാവപ്പെട്ട ആ പെൺകുടി കുട്ടിയുടെ കുടുംബത്തോട് ചെയ്യുന്ന ഇനീചമായ പ്രവൃത്തി കണ്ടിരിക്കാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടക്കുന്ന ഈ പ്രതിഷേധ സത്യാഗ്രഹം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പെൺകുട്ടി അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച് കടന്നു വന്ന ആ പെൺകുട്ടി ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടപ്പോൾ ആ കുടുംബാംഗങ്ങളോടൊപ്പം നിൽക്കാതെ പ്രതികൾക്കൊപ്പം ചേർന്ന് നിന്ന ആളുകളെ ഏത് രീതിയിലാണ് ഇനി നേരിടേണ്ടത്? ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരമൊരു സമരവും ഇത്തരമൊരു പ്രതിഷേധ സത്യാഗ്രഹവും ഒരിക്കൽ പോലും കോൺഗ്രസ് ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരം പ്രതിഷേധ സത്യാഗ്രഹത്തിലേക്കും പ്രതിഷേധ സമരത്തിലേക്കും നയിക്കുന്നതിന് നേതൃത്വം കൊടുത്ത് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് നോക്കി നിൽക്കാൻ ഞങ്ങൾക്കൊന്നും സാധിക്കുകയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രതിഷേധ സത്യാഗ്രഹത്തിന് ഇവിടെ ഡി സി സിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇന്ന് ആ കുഞ്ഞിൻ്റെയും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ സത്യാഗ്രഹത്തിനകത്ത് പങ്കെടുക്കുകയാണ്.